ജോഷ് ജംഗ്ഷൻ അടുത്ത ബില്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രത്യേക സ്റ്റൈലിലുള്ള അനൗൺസ്മെൻറ്റോടുകൂടിയാണ് ഓരോ നാടകങ്ങളും ആരംഭിക്കാറുള്ളത്. എന്നാൽ സിനിമയിൽ ഇങ്ങനെയുള്ള അനൗൺസ്മെൻറ്റ് ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഒരു പടം അടുത്ത കാലത്ത് OTTയിലെത്തിയ കനകം കാമിനി കലഹം എന്നുള്ള സിനിമ തുടങ്ങുന്നത് ഇതേപോലെ ഒരു അനൗൺസ്മെൻറ്റിലാണ്. ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരുടെ പേരും അനൗൺസ് ചെയ്യുന്ന തുടക്കത്തിൽ, സംവിധായകൻ്റെ പേര്, പ്രൊഡ്യൂസറിൻ്റെ പേര്, അതൊക്കെ നാടകത്തിൻ്റെ അതേ സ്റ്റൈലിൽ അനൗൺസ് ചെയ്ത ആ ശബ്ദം നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റേഡിയോ പരസ്യങ്ങളിലും സിനിമാ തിയേറ്ററിലെ പരസ്യങ്ങളിലും നാടകങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ ഉടമയുടെ പേര് പ്രശാന്ത് പാട്യം. പ്രശാന്ത് ഇപ്പൊ കൂടെ ഉണ്ട് ജോഷ് ജംഗ്ഷനിൽ. ഹലോ. ഈ സിനിമയിൽ അനൗൺസ് ചെയ്യാനുള്ള അവസരം എങ്ങനെയാണ് പ്രശാന്തിലേക്ക് എത്തിയത്? ഇതിലെത്തിയത് എന്ന് പറഞ്ഞാല് എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബന്ധമുള്ള ഒരാളാണ് അന്നൂർ ബാബു എന്ന് പറഞ്ഞ ബാബുട്ടെ. നാടകം അതുപോലെ തന്നെ അനൗൺസ്മെന്റ് രീതിയിലുള്ള ഒരു ഇത് വേണം എന്ന് ജതീഷ് പൊതുവാള് പറഞ്ഞപ്പോ അന്നൂർ ബാബുട്ടനാണ് എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പൊ നിങ്ങളുടെ ഒരു വോയിസ് ഒന്ന് റെഫറൻസിന് വേണം എന്ന് പറഞ്ഞിട്ട് നാടകത്തിന്റെ ടൈപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വിളിക്കുന്നത്. അങ്ങനെ എറണാകുളം സ്റ്റുഡിയോ പോയി. അപ്പോഴാണ് ജതീഷ് ബാലകൃഷ്ണ പൊതുവാള്, അതുപോലെ തന്നെ സുധീഷ് ഗോപിനാഥ് അസോസിയേറ്റ് ഇവരൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവര്. ഒരു സിനിമയുടെ ലോകത്തേക്ക് പോകുമ്പോൾ കുഞ്ഞനത്തിന കട എന്ന് പറഞ്ഞ സിനിമ കാലത്ത് ഞാൻ അമ്മുക്കാക്ക് ഇപ്പൊ ഒരു സീന് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലൊരു സിനിമയുടെ ഒരു വലിയൊരു പാർട്ടാവുന്ന തരത്തിലേക്ക് ആദ്യമായിട്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു എന്താണ് എന്നുള്ള തിരിയില്ല. അനൗൺസ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡയറക്ടറും അതുപോലെ തന്നെ അവരുടെ ക്രൂവിന്റെ അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഇത് നേരത്തെ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, അതേ ശൈലിയിൽ തന്നെയാണോ ഈ സിനിമയിലും ചെയ്തിരിക്കുന്നത്? ഇല്ല, ആ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണത്. എന്നുവെച്ചാൽ ഇത് ഇവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊരു പ്രൊഫഷണൽ ഭയങ്കര ഇതായിട്ടുള്ള നാടകങ്ങളാണ്. നാട്ടും പുറത്ത് കളിക്കുന്ന നാടകം, പക്ഷെ അതിനകത്ത് ചിലപ്പോൾ തെറ്റുകളൊക്കെ വന്നേക്കാം. നമ്മുടെ കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടോ ഈ അനൗൺസ് ചെയ്ത സംഭവത്തിൽ? എന്റെ കയ്യിൽ നിന്നിട്ടില്ല, അങ്ങനെ ഇതൊന്നുമില്ല. ഞങ്ങളിപ്പം ചെയ്ത് നോക്കുന്ന വഴിയിൽ ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോകും ചിലത്. അപ്പൊ എന്നോട് അതിൽ പിടിച്ചോന്ന് പറയും. അങ്ങനെയാണ്. അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് രീതി ഉണ്ടായിരുന്നു. ഈ രീതിയിലാവണം. എന്നാൽ പ്രകാശ് വൈദ്യൻ നാഥൻ എന്ന് പറയുന്ന ഒരു പെട്ടെന്ന് തെറ്റിപ്പോകുന്ന പോലെ, ഇപ്പൊ വിനീത് ശ്രീനിവാസൻ പറയുന്നത് അതിൽ പറയുന്നുണ്ട്. വിനീത് ശ്രീനിവാസന്റെ മോനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു, പക്ഷെ ഒന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞപ്പോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. പിന്നെ അതൊരു നല്ലൊരു ഇതായിട്ട് ചെയ്യാനും പറ്റി. പിന്നെ അവര് മിക്സിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ അവിടെ കണ്ടതിനേക്കാൾ എത്രയോ മേലെ പോയത്. ഈ ശബ്ദം സിനിമ കണ്ടിട്ട് ആളുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വിളിക്കുന്നുണ്ടോ? വിളിച്ചു വിളിച്ചു, കുറെ ആൾക്കാർ വിളിച്ചു, നല്ല സുഹൃത്തുക്കളൊക്കെ വിളിച്ചു എന്നോട്. എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ചില പ്രതീക്ഷിക്കുന്നില്ല ചില, അതാണ് അതിന്റെ വിഷയം. നമ്മുടെ ശബ്ദം സിനിമയിലെത്തി, നേരത്തെ തന്നെ ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ട്. ഇനി എന്താണ് സിനിമയിലുള്ള ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ശ്രമങ്ങൾ? സിനിമയിൽ അങ്ങനെ നമ്മൾ അങ്ങനെ ഇതായിട്ട് വെച്ചിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യം ഇതായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവരുടെ ഇപ്പോഴത്തെ നാത്താൻ കേസ് കൊടുക്കുന്ന പറഞ്ഞ സിനിമയായിട്ട് അവരുമായിട്ട് ഞാൻ സഹകരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും ഈ ശബ്ദം സിനിമയിൽ കേൾക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെയാവട്ടെ. രമേഷ് ആണ് കൂടെയുള്ളത്, റേഡിയോ മാംഗോ 91.9. ഇത് ജോഷ് ജംഗ്ഷൻ. Josh Junction.